നീ എന്താടേ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഞാൻ എത്ര തവണ വിളിച്ചു, നീ ഫോൺ എടുക്കാതെ വന്നപ്പോ എനിക്കൊരു പേടി. രാജീവൻ എങ്ങനെ നിന്നെ ഉപദ്രവിച്ചു വന്നു? ഫോൺ റൂമിലാ കൊച്ചേട്ടാ. എന്താണെന്ന് അറിയില്ല മോളെ, നിന്നെയും കുട്ടികളെയും കുറിച്ച് ഓർക്കുമ്പോ ഉള്ളിലൊരു ആന്തല. ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു അപകടത്തിലല്ലേ നിങ്ങൾ ജീവിക്കുന്നത്. എന്താന്നറിയില്ല, എന്ത് നേരിടാനുള്ള ശക്തി എനിക്കിപ്പോ ഉണ്ട് കൊച്ചേട്ടാ. എത്ര ധൈര്യം കാട്ടിയാലും ശത്രു നമ്മുടെ പ്രിയപ്പെട്ടവരാണെന്ന് അറിയുമ്പോ തളർന്നു പോകും. രാജീവനെ കുറിച്ച് പുതിയ ചില വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ടാ ഞാൻ വന്നത്. അതും കൂടി കേട്ടതോടെ നിന്റെ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ കൂടി. ശാരി തമിഴ്നാട്ടിൽ എവിടെയോ ഉണ്ടെന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. അതിനേക്കാളും ഞെട്ടിക്കുന്ന കാര്യം അവളെ വീടെടുത്ത് താമസിപ്പിച്ചിരിക്കുന്നത് രാജീവനാ. ഇപ്പൊ നിനക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, എത്ര തന്ത്രപരമായിട്ടാവും നമ്മളെ മണ്ടന്മാരാക്കുന്നതെന്ന്? ഇതൊക്കെ കൊച്ചേട്ടനോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, രാജീവിന്റെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പേരെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന്. അവര് തന്ന ഇൻഫർമേഷനാ. രാജീവൻ രണ്ട് തവണ പുനലൂർ ചെങ്കോട്ട വഴി തെങ്കാശി വരെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും അവന് വേണ്ടിട്ട് ഇനിയും കാത്തിരിക്കണോ രാഗി? ഞാനിപ്പോ വെള്ളത്തിന് തീക്കുവിടയില്ല കൊച്ചേട്ടാ. നിനക്കും മക്കൾക്കും വേണ്ടിട്ട് ജീവൻ കളയാനും ഞാൻ തയ്യാറാ. ഏത് സമയവും ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. പക്ഷേ രാജീവനെ പോലെ കൂടെ നിന്നിട്ട് ചതിക്കുന്നവനെ നിനക്ക് ഭർത്താവായിട്ട് വേണ്ട. നീ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ബാക്കി എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. എടി, ഞാൻ വന്നില്ലെങ്കിലും നിന്നെ തേടി രാജീവനോ രാഖിയോ അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരോ വരും. അവരെല്ലാവരും കൂടി നിർബന്ധിച്ച് നീ എന്റെ പേരെങ്ങാനും പറഞ്ഞ രാരീരത്തിൽ ഒരു കൂട്ട ആത്മഹത്യ നടക്കുന്നു. അവങ്ക വന്നു പോയതി പിന്നെ നീ എതുക്കു മോളെ വല്ലാതെ ഇരിക്കുന്നേ? സംസാരവും പെരുമാറ്റവും ഒക്കെ പാത്തതുക്ക് നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനായിട്ട് തോന്നുന്നു. ഇവങ്ക കാര്യങ്ങൾക്കൊരു കുറവും വരുത്താതെ കൊഞ്ചം പണവും ഏൽപ്പിച്ചിട്ടാ അവങ്ക പോയത്. ശരിക്കും അത് നിന്റെ ആരാ മോളെ?